വിവാദത്തിൽ സി പി എമ്മിലെ അഭിപ്രായ ഭിന്നത പാർട്ടി ശക്തി കേന്ദ്രമായ കണ്ണൂരിലും സൃഷ്ടിക്കുന്നു പാർട്ടിയിലും ഭരണത്തിലും അപ്രമാദത്വം തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകചത്രാധിപതി യുഗത്തിനെതിരെയുള്ള അതൃപ്തരാണ് കണ്ണൂരിൽ പുതിയ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നീക്കങ്ങളെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ ആറര വർഷക്കാലം കൊണ്ട് തഴയപ്പെട്ട ഉന്നത നേതാക്കൾ ഉൾപ്പെടെ വരും ദിനങ്ങളിൽ സി പി എമ്മിൽ നടക്കുന്ന ശുദ്ധികരിച്ചു പങ്കാളികളാകുമെന്നാണ് വിവരം തഴയപ്പെട്ടവരും അതൃപ്തരുമായ ഒട്ടേറെ നേതാക്കൾ കണ്ണൂരിലുണ്ട് ഇവർ മാനസികമായി ഇപ്പോൾ എം വി ഗോവിന്ദനെ അനുകൂലിക്കുന്നവരുമാണ് നേരത്തെ കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വേളയിൽ പിണറായിയുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് പാർട്ടിയിൽ നടപ്പാക്കിയിരുന്നു എങ്കിൽ ഇപ്പോൾ തൽസ്ഥാനത്ത് എം വി ഗോവിന്ദൻ ി ബി അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ സാഹചര്യത്തിൽ പാർട്ടി നയങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇത് വരും നാളുകളിൽ വൻ മാറ്റങ്ങൾ കണ്ണൂർ പാർട്ടിയിൽ ഉണ്ടായേക്കാം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് പാർട്ടി താൽപര്യങ്ങൾ പരിഗണിക്കാതെ ഏകാധിപത്യപരമായി പ്രവർത്തിക്കുന്നുവെന്ന വിമർശനം ജില്ലാ കമ്മിറ്റിയിലെ ചില നേതാക്കൾക്കുണ്ട് പി പി കിറ്റ് വിവാദത്തിൽ തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ പാർട്ടിയോ മുഖ്യമന്ത്രിയോ ഫലപ്രദമായി പ്രതിരോധിച്ചില്ല എന്ന അതൃപ്തി കെ കെ ശൈലജയ്ക്കുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും സ്ഥാനം നിലനിർത്തിയിട്ടുണ്ടെങ്കിലും പാർട്ടി ഭരണകാർ താൻ തോന്നൽ മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ലഭിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പി ബി അംഗം സ്ഥാനങ്ങൾ നിഷേധിച്ചതിൽ അമർശമുണ്ട് മാത്രമല്ല രണ്ടു ടേം നിബന്ധന വെച്ച് മട്ടന്നൂരിൽ വീണ്ടും തന്നെ മത്സരിപ്പിക്കാത്തതിൽ ഇ പി ജയരാജൻ നേരത്തെ തന്റെ അതൃപ്തി തുറന്നു പറഞ്ഞതുമാണ് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും തഴയപ്പെടുകയായിരുന്നു കണ്ണൂരിലെ ജനകീയ മുഖങ്ങളിലൊന്നായ പി ജയരാജൻ ഇപ്പോഴും ഖാദി ബോർഡ് വൈസ് ചെയർമാനും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായി തന്നെ തുടരുകയാണ് തങ്ങളെക്കാൾ പാർട്ടിയിൽ ജൂനിയർമാരായ പി രാജീവും എ സ്വരാജും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ചപ്പോൾ വെറും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി തുടരുകയാണ് എം വിയും പി ജെയും കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വേളയിൽ മുഖ്യമന്ത്രിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാനിക്കാതെ പാർട്ടിയിൽ ഒരില പോലും അരങ്ങുമായിരുന്നില്ല എന്നാൽ പകരം എം വി ഗോവിന്ദൻ വന്നപ്പോൾ പാർട്ടി താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നുവെന്ന തോന്നൽ കണ്ണൂരിലെ ചില നേതാക്കൾക്കുണ്ട് മാത്രമല്ല കണ്ണൂരിലെ സി ടി എമ്മിന് പാർട്ടി സെക്രട്ടറിയാണ് മുഖ്യ അധികാര കേന്ദ്രം അതിന്റെ കൂടെ നിൽക്കാതെ മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിന് ഒപ്പം നിൽക്കുക അചിന്തനീയമാണ് കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാല മലയാളം അസോസിയേറ്റ് പ്രൊഫസർ നിയമന പട്ടികയിൽ പിൻവാതിലൂടെ ഒന്നാം റാങ്കുകാരി ആക്കിയത് പാർട്ടിക്ക് തിരിച്ചടി വാദം ഇപ്പോൾ പല നേതാക്കളും ഉയർത്തുന്നുണ്ട് പരസ്യമായി പറയാതെ രഹസ്യമായി ഇക്കാര്യം മർമ്മരം പോലെ പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യാനാണ് ഇവർ ഒതുങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ അതീവ വിശ്വസതയിൽ ഒരാളായ കെ കെ രാകേഷിന്റെ പ്രവർത്തന ശൈലിയോട് കണ്ണൂരിലെ മിക്ക നേതാക്കൾക്കും വിയോജിപ്പുമുണ്ട് അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ സി പി എമ്മിന്റെ ഉൾപാർട്ടി പോരുകളിൽ ഇതും വിഷയമായി മാറിയേക്കാം എന്ത്യായാലും കോടിയേരി അല്ല എം വി ഗോവിന്ദൻ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് മേൽ പാർട്ടി കുരുക്കുമുറുക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോഴുള്ള സംഭവ വികാസങ്ങളെ ഒരു വിഭാഗം നേതാക്കൾ വീക്ഷിക്കുന്നത് ഭരണത്തിനു മേൽ പൂർണമായും അധീശത്വം സ്ഥാപിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോയകാലത്തിന് തടയിടുന്നതിനുള്ള ഒരുക്കങ്ങളാണ് പുതിയ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നാണ് ഇവരിൽ പലരും രഹസ്യമായി പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ നയപരമായ കാര്യങ്ങൾ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യുന്നതിൽ വീഴ്ച പാടില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നത് ഒരു പരിധി കൂടി കടന്ന് എല്ലാത്തിനും മീത് പാർട്ടിയാണെന്ന് സ്ഥാപിക്കുന്നതായി സർക്കാരിന് വീഴ്ച പറ്റിയെന്നും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച വിവരം പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്നും കടത്തിപ്പറയാനും എം വി ഗോവിന്ദൻ തയ്യാറായി കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തിൽ നിന്നുള്ള വളരെ പ്രകടമായ മാറ്റമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത് നേരത്തെ മുഖ്യമന്ത്രി പറയുന്നതും ചെയ്യുന്നതുമായ എന്തു കാര്യത്തിനെയും ന്യായീകരിക്കുക എന്ന ജോലി മാത്രമേ പാർട്ടിക്കും സംസ്ഥാന സെക്രട്ടറിക്കും ഉണ്ടായിരുന്നുള്ളൂ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ വളരെ ഗുരുതരമായ സ്വർണക്കടത്ത് ആരോപണം ഉയർന്നപ്പോഴും അത് പാർട്ടി വേദികളിൽ പോലും ചർച്ചയാകാതെ ഇല പൊഴിയുന്ന നിശബ്ദതയോടെ ഒതുങ്ങുകയായിരുന്നു എന്നാൽ പിണറായി സർക്കാരിന്റെ രണ്ടാം ടേമിൽ പാർട്ടിയും സർക്കാരും തമ്മിൽ അകലുന്നതായുള്ള സന്ദേശം ജനങ്ങൾക്കോ പാർട്ടി പ്രവർത്തകർക്കോ നൽകുന്നതിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമില്ല എന്നാണ് സൂചന എങ്കിലും പാർട്ടിയിൽ വ്യക്തമായ ധ്രുവീകരണത്തിന്റെ സൂചനകൾ ഇതിനകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിണറായി വിജയന്റെ ഏകാധിപത്യം പാർട്ടിയിൽ ഇപ്പോഴും തുടരുന്നതിൽ അതൃപ്തിയുള്ള ഒരു വിഭാഗം നേതാക്കൾ എം വി ഗോവിന്ദന്റെ നീക്കങ്ങളെ പ്രതീക്ഷയോടെയാണ് വീക്ഷിക്കുന്നത് ഇതിൽ പഴയ വിനുകൂലികളും വെട്ടിനിര പാർട്ടിയിൽ പിണറായി വിജയനെ പിടി യാണെങ്കിൽ പുതിയ ധ്രുവീകരണം ഉണ്ടാകും എന്നാൽ വി എസ് പിണറായി പോരുപോലെ പരസ്യമായ വിഭാഗീയതയിലേക്ക് പോകാതെ അത് അടിയൊഴുക്കുകളായി മാറാനാണ് സാധ്യത പാർട്ടിയിലും ഭരണത്തിലും അപ്രമാദിത്വം ഉറപ്പിക്കണമെങ്കിൽ ഇനി പിണറായിക്ക് ഏറെ വിയർപ്പൊഴിക്കേണ്ടി വരും പിണറായി വൈര്യനിര്യാതന ബുദ്ധിയോടെ കാണുന്ന നേതാക്കളെ പോലും പാർട്ടിയുടെ ഭാഗമായി ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള നീക്കം എം വി ഗോവിന്ദൻ നടത്തി തുടങ്ങിയ സാഹചര്യത്തിൽ അത് ഏറെ ശ്രമകരമായ ദൗത്യമായി മാറിയേക്കാം